സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും സാമ്പത്തികമായ പുരോഗതിക്കും സാധ്യത. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ഏത് കാര്യത്തിലും ഭാഗ്യം അനുകൂലമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ലക്ഷ്യപ്രാപ്തിക്കും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇന്നത്തെ ദിവസം കാരണമാകുന്നതായിരിക്കും. സർവൈശ്വര്യ സമൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാരംഗത്തുള്ളവർക്ക് ദിവസം ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കളുമായുള്ള അകൽച്ചകളും മറ്റും അവസാനിക്കും. ശത്രുക്കളെ കരുതിയിരിക്കുക. ധനപരമായി കുറേയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്തുവാൻ ദമ്പതികൾ തമ്മിൽ ചില വിട്ടുവീഴ്ചകൾ കൈക്കൊള്ളേണ്ടതായി വന്നേക്കാം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ജോലിസ്ഥലത്ത് ശത്രുക്കളെ കരുതലോടെ കൈകാര്യം ചെയ്യണം. ധനപരമായ ഇടപാടുകൾ സൂക്ഷ്മതയോടുകൂടി നടത്തുക. സംസാരത്തിൽ മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കുന്നത് ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ ഉണ്ടാകും. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, മനോമാന്ദ്യം, കാര്യതടസ്സങ്ങൾ ഇവയെല്ലാം അനുഭവത്തിൽ വരും. അലച്ചിലും യാത്രാക്ലേശവും വന്നു ഭവിക്കും. കുടുംബത്തിലും വിവിധ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. അടുത്തത് പുണർവ നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ആരോഗ്യകാര്യത്തിൽ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം. ബന്ധുക്കളുമായുള്ള കലഹങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അടുത്തത് പൂയം നക്ഷത്രമാണ്. മറ്റുള്ളവരുമായുള്ള തർക്കങ്ങൾക്കുള്ള സാഹചര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കുക. ഉദ്യോഗസ്ഥലത്ത് ജോലിയിൽ അശ്രദ്ധ കാണിക്കരുത്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സംരക്ഷിക്കുക. അവ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരും. സർവകാര്യത്തിലും പരാജയം ആയിരിക്കും ഇന്നത്തെ ദിവസം ഫലം. ധനപരമായ നഷ്ടങ്ങൾ, മനക്ലേശം എന്നിവ ഉണ്ടാകാം. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുമെങ്കിലും ചെലവുകൾ അതുപോലെ ഉയരുന്നതായിരിക്കും. കുട്ടികൾക്ക് പഠന കാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. ദാമ്പത്യ ജീവിതത്തിൽ ചില വാക്കുതർക്കങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും വൈകുന്നേരത്തോടെ അവ ശാന്തമാകുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക നില മോശമില്ലാതെ തുടരും. സ്വപ്രയത്നത്താൽ ജീവിത പുരോഗതി കൈവരിക്കുന്നതിന് സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വിജയിക്കും. യുവാക്കൾക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും. അടുത്ത ഉത്തമ നക്ഷത്രമാണ്. സന്താനങ്ങളുടെ ഭാഗത്തുനിന്നും സന്തോഷം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും അനുകൂലമായ ദിവസം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അനുകൂലമായ തൊഴിൽ മാറ്റവും മംഗല്യഭാഗ്യവും വന്നു ചേരും. സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ എന്നിവ തേടിയെത്തിയേക്കാം. ശത്രുക്കളാൽ ഉള്ള ദോഷങ്ങൾ കുറയുന്നതായിരിക്കും. തൊഴിൽപരമായി ഉയർച്ച കൈവരിക്കുകയും സാമ്പത്തികമായി പുരോഗതി വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. ധനപരമായി പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ശ്രമിക്കും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തുടക്കം കുറിക്കുവാൻ സാധിക്കും. ധനസമൃദ്ധി കൈവരിക്കും. പുതിയ മേഖലയിലൂടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അടുത്തത് ചൗതി നക്ഷത്രമാണ്. സർവകാര്യ വിജയം ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് ഉടനെ സാധിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. പല നല്ല വാർത്തകളും കേൾക്കുവാൻ ഇടവരും. അപ്രതീക്ഷിതമായി ലാഭങ്ങൾ കൈവരും. മേലുദ്യോഗസ്ഥരുമായി
നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പ്രണയബന്ധം ശക്തിപ്പെടും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ യോജിപ്പ് നിലനിർത്തും. സാമ്പത്തികമായ ഉന്നതി കൂടുതൽ ഉണ്ടാകുമെങ്കിലും പാഴ്ചെലവുകൾ നിയന്ത്രിക്കണം. വസ്തുഇടപാടുകളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. അന്യരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടാതെ ഇരിക്കുക. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ജോലി രംഗത്ത് നേട്ടങ്ങൾക്ക് സാധ്യത. ബിസിനസ്സുകാർക്ക് ഈ സമയം അനുകൂലമാണ്. നല്ല ഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും തടസ്സത്തിൽ കലാശിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. കുടുംബബന്ധത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. യാത്രകളിൽ നല്ല ശ്രദ്ധ വേണം. സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിൽ ചില തകരാറുകൾ ഉണ്ടായേക്കാം. തൊഴിൽരംഗത്ത് എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഏത് കാര്യത്തിലും ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. പ്രണയബന്ധത്തിലും ചില വിള്ളലുകൾ ഉണ്ടാകാം. സ്വജനകലഹവും ബന്ധുവിരോധവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വളരെയധികം ആത്മനിയന്ത്രണം ശീലിക്കുക. ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടണം. യാത്രാക്ലേശം, അലച്ചിൽ, ഇച്ഛാഭംഗം ഇതൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് പുരാണ നക്ഷത്രമാണ്. വിശ്വസ്തരിൽ നിന്നും വഞ്ചനയും അതുമൂലം മാനഹാനിയും വരുവാൻ സാധ്യതയുണ്ട്. ജോലി രംഗത്ത് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉദരരോഗങ്ങളെ കരുതിയിരിക്കുക. പലവിധ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് ധനനഷ്ടങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. ഗൃഹത്തിൽ കലഹങ്ങളും വിഷമതകളും ഉണ്ടാകും. വിഷജന്തുക്കളുടെ ഉപദ്രവം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. തൊഴിൽരംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. അതിനാൽ മേലുദ്യോഗസ്ഥരോട് നല്ല ബന്ധം പുലർത്തുവാൻ ശ്രദ്ധിക്കുക. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മുന്നിൽ വന്നേക്കാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നുഭവിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാകാതെ വന്നേക്കാം. എന്നാൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇന്ന് അസാധാരണമായ ഒരു പരിവർത്തന യോഗം തന്നെ കാണുന്നുണ്ട്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതായിരിക്കും. അടുത്തത് ഔട്ട നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്കും കലാരംഗത്തുള്ളവർക്കും സമ്മിശ്ര ഫലങ്ങളായിരിക്കും. തൊഴിൽ രംഗത്ത് നല്ല വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ദീർഘനാളായുള്ള ലക്ഷ്യങ്ങൾ പലതും സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകും. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇന്നത്തെ ദിവസം സാധിക്കും. അടുത്ത ചതയ നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ശക്തമാകും. കലാകാരന്മാർക്ക് അംഗീകാരം, പ്രശസ്തി എന്നിവ കൈവരും. കർമ്മമേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. നൂതന ഗൃഹോപകരണങ്ങൾ നേടിയെടുക്കും. വാഹനം വാങ്ങുന്നതിന് സാധ്യത കാണുന്നു. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്നതായിരിക്കും. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. സ്വപ്രയത്നത്താൽ ഉന്നതി നേടിയെടുക്കും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് സ്ഥാനമാനവും പ്രശസ്തിയും ലഭ്യമാകും. അവസരങ്ങൾ വന്നുചേരും. ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ധനപരമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത ഉത്രട്ട നക്ഷത്രമാണ്. വിവാഹം, ജോലി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ അതിനുള്ള സാധ്യത തെളിഞ്ഞുവരും. പല കാര്യത്തിലും ഉണ്ടായിരുന്ന അവിചാരിതമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ ദിവസമാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. ചിലർക്ക് പുതിയതും കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയതുമായ പുതിയ ഗൃഹം വാങ്ങുവാൻ സാധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും. പഠനകാര്യത്തിൽ അലസത പാടില്ല. ഏത് കാര്യത്തിലും അതീവ ജാഗ്രത പാലിക്കുക. പരിശ്രമങ്ങൾ പലതും വിജയം കൈവരിക്കുവാനും ഇന്നത്തെ ദിവസം സാധിക്കുന്നതായിരിക്കും. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നമസ്കാരം.